നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള മുളന്തുരുത്തി എന്ന് പറയുന്ന ലെവൽ ക്രോസിലാണ്. ഈ റെയിൽവേ ഗേറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാതിരിക്കാം, എങ്കിലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഒരു റെയിൽവേ ഗേറ്റിൽ സിഗ്നൽ കൊടുക്കുന്നത്, അതായത് ട്രെയിൻ വരുന്നതിന് എത്ര നേരം മുമ്പാണ് നമുക്കിവിടെ സിഗ്നൽ കിട്ടുക, അത് കിട്ടിയ എത്ര നേരത്തിനുള്ളിൽ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യണം, അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ എന്താണ് ചെയ്യാന്നുള്ള അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ അറിവുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെയിൽവേ ഗേറ്റുകളിൽ സംഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോവുക, വണ്ടികൾ വന്ന് ബ്ലോക്കായിട്ട് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വരിക, അതേപോലെ ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് അപകടങ്ങൾ സംഭവിക്കുക, അങ്ങനെ ഒരുപാട്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരം പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ പല ഗേറ്റുകളും സ്പെഷ്യൽ ഗേറ്റുകളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി റെയിൽവേ ഗേറ്റാണ്. ഇതിന്റെ ഇരുഭാഗത്തും സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ്, ഒന്ന് തൃപ്പൂണിത്തുറയും മറുഭാഗത്ത് പിറവം റെയിൽവേ സ്റ്റേഷനും. അപ്പോ ഏകദേശം രണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഇതുവഴി പാസ് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം 6 മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ പുറപ്പെടുന്ന സമയത്ത് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഇവിടുത്തെ ഗേറ്റ് കീപ്പറെ വിവരം അറിയിക്കും. വിളിച്ചു പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ നമ്മുടെ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സ്റ്റേഷൻ മാസ്റ്റർ ആയിരിക്കും. കാരണം അതിന്റെ ഒരു അധികാര പരിധിയിൽ വരുന്ന ഗേറ്റ് ആണ് ഇത്. അപ്പോ ഇവർക്ക് തമ്മിൽ പരസ്പരം വിവരങ്ങൾ കൈമാറാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെലഫോൺ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രെയിൻ വരുന്നുണ്ടെന്നുള്ളൊരു അറിയിപ്പ് കിട്ടുമ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ചില സമയത്തൊക്കെ കുറച്ച് സമയം എടുക്കാറുണ്ട്, കാരണം ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ താത്തുന്ന സമയത്ത് പെട്ടെന്ന് അടി കൂടെ പാസ് ചെയ്ത് പോകുന്ന വണ്ടിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ പോയതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നത് മാനുവലായിട്ട് ഇതാ ഈ കാണുന്ന വീല് കറക്കിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന് അതിനോട് ചേർന്ന് തന്നെ ഒരു കീ ഉണ്ട്. ക്ലോസ് ചെയ്ത് ആ കീ ഊരിയെടുത്തിട്ട് വേണം ഈ കാണുന്ന കീ ഹോൾഡറിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ട്രെയിൻ ഉള്ള സിഗ്നല് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഗേറ്റ് ക്ലോസ്ഡ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കടന്നു പോകാന്നുള്ള ഒരു സിഗ്നല് നമ്മൾ ട്രെയിന് കൊടുക്കണമല്ലോ. അതിനുള്ള ഒരു രണ്ട് ലിവറാണ് ഈ താഴെ കാണുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം ഗേറ്റ് ക്ലോസ് ആണെന്നുള്ള വിവരം കൊടുക്കാനും, മറ്റേത് ട്രെയിൻ കടന്നു പോയതിനു ശേഷം അവിടെ തെളിച്ചു വെച്ചിരുന്ന പച്ച കെടുത്തി വീണ്ടും റെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ലിവർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗേറ്റ് കീപ്പർ എന്ത് സിഗ്നലാണോ നൽകിയത്, അത് ട്രെയിനിന്റെ ഉള്ളിലിരുന്ന് ലോക്കോ പൈലറ്റിന് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗേറ്റ് എത്തുന്നതിന് 200 മീറ്റർ മുമ്പ് സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റിൽ നോക്കിയിട്ടായിരിക്കും. അപ്പോ ഗ്രീൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഗേറ്റ് അടഞ്ഞു കിടക്കാണ്, എല്ലാം ഓക്കെയാണ്, കടന്നു പോകാന്നുള്ളത് തന്നെയാണ്. ഇനി യെല്ലോ ആണെങ്കിൽ അതിന്റെ അർത്ഥം തൊട്ട് മുമ്പ് കടന്നു പോയ ട്രെയിൻ അടുത്ത സ്റ്റേഷൻ പാസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ സാവധാനം പോകണം. പക്ഷേ റെഡ് ലൈറ്റാണ് കത്തിക്കിടക്കുന്നതെങ്കിൽ ഒരിക്കലും ട്രെയിൻ മുന്നോട്ട് പോകില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം മുമ്പിലുള്ള ഗേറ്റിന് എന്തൊക്കെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്, മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് താത്താൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് ഗേറ്റ് അടയ്ക്കാൻ പറ്റാതിരുന്നത്? ആ ഒരു കാരണം തീർച്ചയായിട്ടും സ്റ്റേഷൻ മാസ്റ്ററെയും കൺട്രോൾ റൂമിനെയും ഈ ഒരു ഗേറ്റ് കീപ്പർ അറിയിച്ചിട്ടുണ്ടാവണം. ഇനി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുക, നല്ല സ്മൂത്തായിട്ട് ഗ്രീൻ സിഗ്നലിൽ സ്മൂത്തായിട്ട് ട്രെയിൻ കടന്നു പോയി. അങ്ങനെ കടന്നു പോയി 1.5 മിനിറ്റിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ കാണുന്ന കീ നമുക്ക് റിലീസ് ചെയ്തിട്ട് സിഗ്നൽ മാറ്റി കൊടുത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുക. കാരണം ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് പല അപകടങ്ങളും വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇത് വന്നതിന് ശേഷം അപകടങ്ങളൊന്നുമില്ല, വളരെ സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇൻ കേസ് ഗേറ്റ് കീപ്പർ ഉറങ്ങിപ്പോയാലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റാതെ വന്നാലും ട്രെയിൻ ഒരിക്കലും ഈ ഒരു ഗേറ്റിലേക്ക് കടന്നു വരില്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും റെയിൽവേ ഗേറ്റുകളിലെ ബേസിക് ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ കണ്ട കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയ അറിവായിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.